നമസ്കാരം എല്ലാവർക്കും. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കട്ടിക്ക് ചന്ദ്രബാബു നായിഡുവും NDA സഖ്യത്തിനൊപ്പം തന്നെ നിലനിൽക്കുമെന്ന സൂചന നൽകി ആന്ധ്രാപ്രദേശിലെ TDP നേതാവായ ചന്ദ്രബാബു നായിഡു. ഉന്നമിട്ട് ഉദ്ധവ് താക്കറെ. സഖ്യകക്ഷികളുടെ പിന്തുണയോടെ സർക്കാർ രൂപീകരിക്കാൻ BJP നിർണായക യോഗങ്ങൾ ഇന്ന്. NDA മുന്നണിക്ക് ഭരിക്കാൻ ആവശ്യമായ ഭൂരിപക്ഷം കിട്ടിയിട്ടും ജയിച്ചുവെന്ന അവകാശമാണ് ഇന്ത്യാ മുന്നണി നേതാക്കൾ ഉയർത്തുന്നത്. അനേകം പാർട്ടികൾ ഉൾപ്പെട്ട ഇന്ത്യാ മുന്നണി ഇപ്പോഴും ആരെയെങ്കിലും അടർത്തി മാറ്റി ഭരിക്കാമെന്നുള്ള പ്രതീക്ഷയിലാണ്. അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതോടെ NDA സഖ്യത്തിനൊപ്പം തന്നെ നിലനിൽക്കുമെന്ന സൂചന നൽകിയിരിക്കുകയാണ് ആന്ധ്രാപ്രദേശിലെ TDP നേതാവായ ചന്ദ്രബാബു നായിഡു. ആന്ധ്രയിലെ ജനവിധി NDAയിലുള്ള വിശ്വാസത്തിന്റെ പ്രതിഫലനമാണെന്ന് നായിഡു സമൂഹ മാധ്യമമായ X-ൽ കുറിച്ചു. മോദിക്കൊപ്പം നിന്ന് ആന്ധ്രയുടെ പ്രതാപം വീണ്ടെടുക്കാം. നിർണായകമായ NDA യോഗത്തിൽ പങ്കെടുക്കുമെന്നും TDP അറിയിച്ചു. ഇന്ത്യാ സഖ്യത്തിന്റെ പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിച്ചാണ് നായിഡുവിന്റെ പോസ്റ്റ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നായിഡുവിനെ ഇന്ത്യാ സഖ്യത്തിൽ എത്തിക്കാനുള്ള നീക്കത്തിലാണ് നേതാക്കൾ. അതിനിടെ ചന്ദ്രബാബു നായിഡുവിനെ ലക്ഷ്യമിട്ട മമതാ ബാനർജിക്ക് പിറകെ ഉദ്ധവ് താക്കറെയും രംഗത്തെത്തി. ചന്ദ്രബാബു നായിഡുവിനെ മോദി ഒരുപാട് ഉപദ്രവിച്ചിരുന്നുവെന്ന് ഉദ്ധവ് താക്കറെ പറഞ്ഞു. BJP വേട്ടയാടിയ എല്ലാവരും ഇന്ത്യാ സഖ്യത്തിനൊപ്പം അണിചേരും. സഖ്യത്തിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ നാളെ തീരുമാനിക്കുമെന്നുമാണ് ഉദ്ധവ് താക്കറെ പറഞ്ഞത്. അതേസമയം കിങ് മേക്കർമാരെന്ന വിശേഷണത്തിലേക്ക് എത്തുകയാണ് ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവും. 400 സീറ്റിലേക്ക് NDA എത്തുമെന്നും കേവല ഭൂരിപക്ഷം BJPക്ക് ഒറ്റയ്ക്ക് ലഭിക്കുമെന്നുമായിരുന്നു നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ. എന്നാൽ ജനവിധിയിൽ പ്രഹരമേറ്റ BJPയുടെ ഒറ്റയ്ക്ക് അധികാരത്തിലേറാമെന്ന പ്രതീക്ഷ അസ്ഥാനത്തായതോടെ മുന്നണിയിലെ ഘടകകക്ഷികളുടെ പ്രസക്തി ഏറുകയാണ്. പ്രത്യേകിച്ചും NDA പക്ഷത്ത് തിളക്കമാർന്ന ജയം നേടിയ JDUവും TDPയും കാലുവാരലിന്റെയും കൂടുമാറലിന്റെയും ചരിത്രം ഒരുപാടുള്ള രണ്ട് പാർട്ടികളും ആരെ പിന്തുണയ്ക്കുമെന്നതാകും രാജ്യഭരണത്തിന്റെ കാര്യത്തിൽ നിർണായകമാകുക. കിങ് മേക്കർമാരായ നിതീഷിന്റെയും നായിഡുവിന്റെയും വിലപേശൽ ശക്തി എത്രത്തോളം ഉണ്ടെന്നത് വരും ദിവസങ്ങളിൽ മാത്രമേ കണ്ടറിയാനാകൂ. ഇപ്പോൾ തന്നെ ഇന്ത്യാ മുന്നണി ഇരുവരെയും ബന്ധപ്പെട്ടു കഴിഞ്ഞു. അടുത്തിടെ വരെ ഇന്ത്യാ മുന്നണിയുടെ ഭാഗമായിരുന്ന ഇരുവരെയും പാളയത്തിലെത്തിക്കാനുള്ള ശ്രമം കോൺഗ്രസും മറ്റ് പ്രബല കക്ഷികളും പരമാവധി ശ്രമിക്കും. ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ഇതിനകം തന്നെ നിതീഷിനെ പ്രധാനമന്ത്രിയാക്കണമെന്ന ആവശ്യം ഉയർത്തിയിട്ടുണ്ട്. മറുവശത്ത് BJP ആകട്ടെ എന്ത് വില കൊടുത്തും ഇരുവരെയും ഒപ്പം നിർത്താൻ ശ്രമിക്കുമെന്ന് ഉറപ്പാണ്. പക്ഷേ കഴിഞ്ഞ തവണ ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം നേടിയ അവസ്ഥയാകില്ല NDAയിൽ BJP നേരിടേണ്ടി വരിക. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 43 സീറ്റ് മാത്രം നേടിയിട്ടും ബീഹാറിലെ മുഖ്യമന്ത്രി പദം കൈക്കലാക്കിയ നിതീഷിന്റെ കൌശലം BJP പ്രതീക്ഷിക്കുന്നതിലും വലിയ വെല്ലുവിളി ഉയർത്തുമോ എന്നതാണ് കണ്ടറിയേണ്ടത്. അതേസമയം സഖ്യകക്ഷികളുടെ പിന്തുണയോടെ അധികാരത്തിൽ തുടരാൻ നീക്കം നടത്തുന്ന BJP സർക്കാർ രൂപീകരിക്കുന്നതിലുള്ള ശ്രമങ്ങളും ആരംഭിച്ചു. സർക്കാർ രൂപീകരണത്തിന് മുന്നോടിയായി NDAയുടെ നിർണായക യോഗം ഇന്ന് നടക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിലാണ് യോഗം. ഭൂരിപക്ഷം നഷ്ടപ്പെടാതിരിക്കാൻ പരമാവധി വിട്ടുവീഴ്ചയ്ക്ക് BJP തയ്യാറാകും. സർക്കാർ രൂപീകരണവുമായി BJP മുന്നോട്ട് പോകുമ്പോൾ NDA സഖ്യകക്ഷികളെ കൂടെ നിർത്താനുള്ള ശ്രമത്തിലാണ് ഇന്ത്യാ സഖ്യം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.